ഹലോ ഫ്രണ്ട്സ്, എസ്റ്റോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പവർഷെല്ലിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, കഴിഞ്ഞ ഒരു 5 എപ്പിസോഡുകളായിട്ട് നമ്മൾ കുറച്ച് ബേസിക്സ് ഒക്കെ പഠിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ ഇത് 6-ാമത്തെ സെഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്ലോ ആയിട്ട് നമ്മൾ എന്താണ് പ്രൊഫൈൽ, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ എന്താണ് പ്രൊഫൈൽ എന്നാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പവർഷെൽ പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ പവർഷെൽ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെ ഒരു പ്രൊഫൈൽ മോഡിഫൈ ചെയ്യാം, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ പവർഷെൽ ISEയുടെ ചെറിയൊരു ഭാഗം കൂടി നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ അധിക സമയം കളയുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ പഠിച്ചു എന്താണ് എക്സിക്യൂഷൻ പോളിസി, എന്താണ് പിന്നെ എങ്ങനെ സെറ്റ് ചെയ്യാം, എന്തൊക്കെ ഡീറ്റെയിൽസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് PS1, അതായത് പവർഷെൽ സ്ക്രിപ്റ്റ്സിനെ പറ്റിയാണ് ഓൾമോസ്റ്റ് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെർച്വൽ മെഷീനുണ്ട്, Windows 10 ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ, മുമ്പ് നമ്മൾ യൂസ് ചെയ്ത സെയിം തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന സെഷൻസിൽ നമ്മളിപ്പം ചെയ്യുമ്പോൾ നമ്മൾ സെർവേഴ്സൊക്കെ നമ്മൾ കുറച്ചായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതും കൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മളെന്തായാലും Windows 10 ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഒരുപാട് നന്ദി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ പുതിയൊരു 1-2 പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് കുറച്ചുകൂടി ആക്റ്റീവ് ഡയറക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ്സൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഞാനും ഓൾമോസ്റ്റ് ആക്റ്റീവ് ഡയറക്ടറി എന്ന വിൻഡോസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ പറയാം, അപ്പോൾ നമ്മളത് ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. കാരണം ഈ ഒരു അടുത്തൊരു 3-4 എപ്പിസോഡും കൂടി നമ്മൾ ഓൾമോസ്റ്റ് ബേസിക്സ് കവർ ചെയ്ത് നമ്മൾ സ്ക്രിപ്റ്റിങ്ങിലേക്ക് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോ ടോപ്പിക്സ് എടുത്തുകൊണ്ട് നമുക്ക് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും വീഡിയോസ് സെപ്പറേറ്റ്. അപ്പോൾ നമുക്കാദ്യം നമുക്ക് ബേസിക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമയം കഴിഞ്ഞില്ല, നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ച പോലെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പവർഷെൽ അഡ്മിൻ മോഡൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പം പോപ്പപ്പ് വന്നു, നമുക്ക് ഇവിടെ ഡിഫോൾട്ട് നമ്മളുടെ പവർഷെൽ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, നമുക്കിപ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് സി വിൻഡോസ് System 32, അതാണ് പവർഷെല്ലിൻ്റെ പാത്ത്. അപ്പം അവിടെയാണ് നമ്മളിപ്പോൾ ഡീഫോൾട്ടായിട്ട് ലോഡായിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ എന്താണ് ഇപ്പോൾ എക്സിക്യൂഷൻ പോളിസിയുടെ സ്റ്റാറ്റസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകുന്നത് വിചാരിക്കുന്നു. അപ്പോൾ അതിനുള്ള കമാൻഡാണ് ഗെറ്റ് എക്സിക്യൂഷൻ പോളിസി. അപ്പം ഇപ്പോൾ ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ നമുക്കിത് സെറ്റ് എക്സിക്യൂഷൻ പോളിസി അൺറെസ്ട്രിക്റ്റഡ് യെസ് ടു ഓൾ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഗെറ്റ് എക്സിക്യൂഷൻ പോളിസി എടുത്ത് നോക്കുന്നു, അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, സെഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഗെറ്റ് എക്സിക്യൂഷൻ പോളിസി അൺറെസ്ട്രിക്റ്റഡ് ആണെന്ന് ഓർപ്പിച്ചു. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്ന മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റ് എക്സിക്യൂഷൻ പോളിസി അൺറെസ്ട്രിക്റ്റഡ് എന്ന് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരും. അപ്പോൾ ഇവിടെ യെസ്, യെസ് ടു ഓൾ, അതേപോലെ തന്നെ നോ, നോ ടു ഓൾ, അതുപോലെ തന്നെ സസ്പെൻഡ്, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് നമുക്കിവിടെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഫൈൽ എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സെഷൻ നമുക്കെപ്പോഴും ഒരു പവർഷെൽ കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഒരു പവർഷെൽ സ്ക്രിപ്റ്റിംഗ് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സെഷനാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നു, ആ ഒരു സെറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ ആ സെഷൻ ക്ലോസ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ കൂടെ അതും കൂടി അതെവിടെ സേവ് ആവുന്നില്ല, അത് നമ്മൾ ഡയറക്റ്റ് ക്ലോസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഡീഫോൾട്ടായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള പവർഷെല്ലിൻ്റെ ഒരു കമാൻഡ് പ്രോംപ്റ്റാണ് ഓപ്പൺ ആവുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഓരോ പ്രാവശ്യവും നമുക്ക് ചില സമയങ്ങളിൽ ഈ സെറ്റ് എക്സിക്യൂഷൻ പോളിസി ആയാലും അതുപോലെ തന്നെ പിന്നെ വേറെ എന്ത് സെറ്റിങ്സ് ആയാലും, കസ്റ്റമായിട്ടുള്ള എന്ത് സെറ്റിങ്സ് ആയാലും നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പം ഫ്യൂച്ചറിൽ സ്ക്രിപ്റ്റൊക്കെ റൺ ചെയ്യുമ്പോൾ
ഓരോ പ്രൊഫൈൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പവർഷെല്ലിലെ ഒരു പ്രൊഫൈൽ എന്നുള്ള ടോപ്പിക് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പ്രൊഫൈൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള കസ്റ്റം കോൺഫിഗറേഷൻസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ഡിഫോൾട്ടായിട്ട് ഒരു യൂസർക്കോ അല്ലെങ്കിൽ ഏത് യൂസർക്കായാലും ഈ ഒരു കമ്പ്യൂട്ടറിൽ ആര് പവർഷെൽ ഓപ്പൺ ചെയ്താലും അതിൽ അവരുടെ വിൻഡോയിൽ ഡിഫോൾട്ടായിട്ട് റൺ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ലോഡാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് ശരിക്കും പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടിയിട്ട് ന്യൂ ഐറ്റം എന്നുള്ള ഒരു കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോറി, ന്യൂ ഐറ്റം. അപ്പം ഇവിടെ മൈനസ് ഐറ്റം ടൈപ്പ് എന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ ഫയലാണ് നമ്മളുടെ ഐറ്റം ടൈപ്പ്. എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു പുതിയൊരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഡോട്ട് പി എസ് എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ, ഇതിൽ ഒരു സ്ക്രിപ്റ്റ് പോലെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പ്രൊഫൈല്. ഓക്കെ, അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് നമ്മൾ ഒരു യൂസറുടെ ഡിഫോൾട്ടായിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കസ്റ്റം പ്രൊഫൈൽ ആ ഒരു പർട്ടിക്കുലർ യൂസറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ യൂസറുടെ പ്രൊഫൈലിൽ, അതായത് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള പാത്തിലാണ് പോയി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മൈ കമ്പ്യൂട്ടറിൽ ഡോക്യുമെൻറ്റ്സ് പോയാൽ ഇവിടെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഐറ്റം ടൈപ്പ് ഫയല്, അതുപോലെ തന്നെ ഡോളർ മൈനസ് പാത്ത്, ഏത് പാത്തിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്? നമ്മൾ ഡീഫോൾട്ടായിട്ട് നമ്മൾ ഇത് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ പാത്ത് മാറ്റി കൊടുക്കാം, പക്ഷേ നമ്മൾ ഡീഫോൾട്ടായിട്ട് പ്രൊഫൈൽ എന്നാണ് കൊടുക്കുക. അതേപോലെ തന്നെ ഫോഴ്സ്, ഇത് ഫോഴ്സ് ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള കമാൻഡാണ് മൈനസ് ഫോഴ്സ്. നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു പവർഷെൽ എന്നുള്ള ഒരു വിൻഡോസ് പവർഷെൽ എന്നുള്ള ഒരു ഫോൾഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരു പി എസ് വൺ എന്നുള്ള ഫയലും കൂടി ഇവിടെ ക്രിയേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇതാണ് പവർഷെൽ പ്രൊഫൈൽ. അപ്പോൾ ഇതൊരു പ്രൊഫൈൽ മാത്രമാണ്, ജസ്റ്റ് 0 KB ആണ്, ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് മാത്രമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ അകത്ത് ഒരു സംഭവമില്ല. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, നമുക്ക് എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അറിയേണ്ട കാര്യമാണ് പവർഷെൽ ISE. അപ്പോൾ നമ്മൾ പവർഷെൽ ISE എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർഷെൽ ഐ ഇൻ്റഗ്രേറ്റഡ് എസ് സ്ക്രിപ്റ്റിംഗ്, അതേപോലെ തന്നെ ഇ എൻവയോൺമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമാണ് ISE. അപ്പോൾ ISE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അതായത് നമുക്ക് സ്ക്രിപ്റ്റൊക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി അത് ചെയ്യാൻ ഉള്ള ഒരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ആണ് ശരിക്കും ISE എന്ന് പറയുന്നത്. അപ്പോൾ അത് ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാം. നമ്മൾ പവർഷെൽ വഴി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ കൂടുതൽ പവർഷെല്ലിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ ചുമ്മാ ജസ്റ്റ് ISE എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ പവർഷെൽ ISE ഓപ്പൺ ആവും. അതേപോലെ തന്നെ നമുക്ക് ഗ്രാഫിക്കൽ വിൻഡോയിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് പവർഷെൽ എന്ന് നമ്മൾ അടിക്കുമ്പോൾ ഇവിടെ കാണാം പവർഷെൽ ISE 86, അതേപോലെ തന്നെ 64. അപ്പോൾ ഇതാണ് പവർഷെൽ ISE. അപ്പോൾ നമ്മൾ ജസ്റ്റ് കമാൻഡ് വഴി പോകുന്നു, കാരണം നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പവർഷെൽ സ്ക്രിപ്റ്റ് വഴി തന്നെ ചെയ്യാം. കമാൻഡ് വഴി നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ISE, ജസ്റ്റ് സ്പേസ് നമ്മളുടെ പ്രൊഫൈൽ ലോഡ് ചെയ്യാൻ വേണ്ടി, നമ്മളെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡോളർ പ്രൊഫൈൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ കാണാം ഇതിൻ്റെ, ഞാൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ജസ്റ്റ് ISE മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും. ഇവിടെ അൺടൈറ്റിൽഡ് 1, അതായത് പുതിയൊരു ഫയലായിട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ന്യൂ ഫയൽ എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഫസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇവിടെ നമ്മൾ സ്ക്രിപ്റ്റ് എന്നുള്ള ഇതിനെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സ്പേസ് കിട്ടും, നമുക്ക് കമാൻഡ്സൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൊരു സ്പേസ് കിട്ടും. അപ്പോൾ രണ്ട് കമാൻഡ്സ് നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് അൺടൈറ്റിൽഡ് നമ്മൾ ജസ്റ്റ് ഒരു നോർമലായിട്ടുള്ള ഒരു ന്യൂ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ഫസ്റ്റ് കമാൻഡ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ISE പ്രൊഫൈലാണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിവിടുത്തെ പേര് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മൈക്രോസോഫ്റ്റ് വിൻഡോസ് പവർഷെൽ അണ്ടർസ്കോർ പ്രൊഫൈൽ, ഇതാണ് ലോഡാവുക. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ലോഡാവും, ആ ഒരു ഫയൽ ലോഡാവും, കണ്ടല്ലേ.
അപ്പോൾ ഇതാണ് നമ്മൾ ഡീഫോൾട്ടായിട്ട് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഐ എസ് സിയുടെ പ്രോംപ്റ്റ്. ഇത് ഇതിലുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പ്രൊഫൈലിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്ത് വേണം നമുക്ക് ഡീഫോൾട്ടായിട്ട് പ്രീ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പവർഷെല്ല് ലോഡ് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള ഒരുപാട് കമാൻഡ്സും അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് അതിന് മൊഡ്യൂൾസൊക്കെ അതിൽ ഡീഫോൾട്ടായിട്ട് ലോഡാവും. അപ്പോൾ എന്താണ് മൊഡ്യൂൾ എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരാം, കാരണം അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് ചെയ്യാം ഇനി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള, അതായത് കമാൻഡ് ലെറ്റ്സ്, ഒരു സെറ്റ് ഓഫ് കമാൻഡ്സ് എന്ന് മാത്രം നമ്മളിപ്പം പഠിച്ചാൽ മതി. അപ്പം അങ്ങനെയുള്ള കമാൻഡ്സ് ഡിഫോൾട്ടായിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടി ഡിഫോൾട്ടായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് സെറ്റ് ഓൾറെഡി ലോഡായിട്ടുണ്ടാവും. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആക്റ്റീവ് ഡയറക്ടറി നമ്മൾ പറയുകയാണെങ്കിൽ, ആക്റ്റീവ് ഡയറക്ടറിയുടെ മൊഡ്യൂൾ ഡിഫോൾട്ടായിട്ട് ഒരിക്കലും ലോഡാവില്ല. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് മൊഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് കമാൻഡ് കൊടുത്ത് നമ്മൾ ലോഡ് ചെയ്യണം. അങ്ങനെയുള്ള സംഭവം നമ്മളിപ്പോൾ റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നമ്മളുടെ ആക്റ്റീവ് ഡയറക്ടറി മോഡ്യൂൾ നമുക്ക് ഡീഫോൾട്ടായിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ പവർഷെല്ല് ഓപ്പൺ ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് അതും കൂടി ലോഡാവണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പ്രൊഫൈലിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പ്രൊഫൈലിനുള്ള സംഭവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു കാര്യം കൂടിയിട്ട്, നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്കിപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു പ്രൊഫൈലാണല്ലോ, അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു യൂസർക്ക് മാത്രമായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു യൂസർക്ക് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് പ്രൊഫൈൽസ് അവരുടെ ഇതും കൂടി നമ്മൾ പ്രൊഫൈൽ ഡീഫോൾട്ട് പ്രൊഫൈൽസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കമാൻഡിൻ്റെ കൂടെ ഇവിടെ നമ്മൾ ഈ ഒരു കമാൻഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പ്രൊഫൈൽ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്താൽ ഇത് ഡീഫോൾട്ടായിട്ട് എല്ലാ യൂസേഴ്സിനും നമുക്ക് മാറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഫോഴ്സ് കളഞ്ഞിട്ട് ഇവിടെ ഓൾ ഹോസ്റ്റ് ടാബ് അടിച്ചാൽ ഓട്ടോമാറ്റിക് വരും. അങ്ങനെ ഡീഫോൾട്ട് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അവിടെ മൈനസ് ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്തിൽ 632 വിൻഡോസ് പവർഷെൽ വേർഷൻ 1.0 ഈ ഒരു പാത്തിലാണ് ഇതിപ്പോൾ ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു സംഭവമാണ് എല്ലാ യൂസേഴ്സും ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പവർഷെൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് എപ്പോഴും ലോഡാവുക. ഓക്കെ, അപ്പം ഈ രണ്ട് ഓപ്ഷൻസാണ് നമുക്ക് ഒരു സിംഗിൾ യൂസറുടെ സെഷനിലും അതുപോലെ തന്നെ ഗ്ലോബലായിട്ട് എല്ലാ യൂസേഴ്സിനും ഈ കമ്പ്യൂട്ടറുള്ള ഏത് യൂസേഴ്സ് ഓപ്പൺ ചെയ്യുമ്പോഴും മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രണ്ട് കമാൻഡ്സ് വെച്ച് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ തിരിച്ച് ISE പോവാം. ISE പോയിട്ട് നമുക്ക് ഇവിടെ എന്താണ് ISE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംഭവം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മോൾ ഭാഗത്ത് നമ്മൾ സാധാരണ പോലെ തന്നെ ഫയൽ എഡിറ്റ് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെയുണ്ട്, ഡീബഗ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മൾ സ്ക്രിപ്റ്റൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഡീബഗിങ് അതിൻ്റെ മെയിൻ ഭാഗമാണ്. അപ്പം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിനെ ഡീബഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെഷൻ മാത്രം നമുക്ക് റൺ ചെയ്യാനോ അങ്ങനെ ഒരുപാട് സംഭവം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീബഗിങ് എന്തായാലും അത്യാവശ്യമുള്ള സംഭവമാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഡീബഗിനകത്തുള്ളത്. അപ്പോൾ അതിലുള്ള ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ആഡ് ഓൺസ്, എന്തെങ്കിലും അഡീഷണൽ ആഡ് ഓൺസ് നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഹെൽപ്പ് വിൻഡോ, ഇത് ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഈ സൈഡിൽ കാണാൻ പറ്റുക. അതേപോലെ തന്നെ നമുക്കിവിടെ ഓപ്പൺ സേവ് ഇതിൻ്റെ ഷോർട്ട് കട്ട്സും അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ്, അതേപോലെ ക്ലിയർ കൺസോൾ പെയിൻ, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളും ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാം, റൺ സ്ക്രിപ്റ്റ്, അതേപോലെ തന്നെ ഇവിടെ റൺ സെലക്ഷൻ, സ്റ്റോപ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ കാണാം നമുക്ക് കമാൻഡ്സ്. അപ്പം മോഡ്യൂൾസ് എന്നുള്ളത് ഇവിടെ ഓൾ മോഡ്യൂൾസ് ബൈ ഡീഫോൾട്ട് ഇതിൻ്റെ വിൻഡോസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡ്യൂൾസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബൈ ഡീഫോൾട്ട്. അപ്പോൾ ഇത്രയും എന്താ പറയുക, മോഡ്യൂൾസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഡീഫോൾട്ടായിട്ട്. അപ്പം ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ വിൻഡോസ് ഡിഫൻഡർ, അതുപോലെ ബിറ്റ് ലോക്കർ, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഡോട്ട് നെറ്റ്, പിന്നെ നെറ്റ് കണക്ഷൻ, നെറ്റ് അഡാപ്റ്റർ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ PS, ഒരുപാട് PS ഉണ്ട്, പ്രൊവിഷനിങ് ഉണ്ട്, സെക്യൂർ ബോട്ട്, ഒരുപാടുണ്ട്. അപ്പോൾ വിൻഡോസ് അപ്ഡേറ്റ്, വിൻഡോസ് അപ്ഡേറ്റ് പ്രൊവൈഡർ, എറർ റിപ്പോർട്ടിംഗ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഡീഫോൾട്ടായിട്ട് ഓൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മോഡ്യൂൾസിനുമുള്ള കമാൻഡ് ലെറ്റ്സും ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ആവും. ഇവിടെ ഡിസ്പ്ലേ ആവുന്നത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു കമാൻഡ് എടുക്കാം, നമുക്ക് ഗെറ്റ് ഹൈഫൺ ഒരു ഹോസ്റ്റ് എടുക്കാം ചുമ്മാ. ഓക്കെ,
ഗെറ്റ് ഹോസ്റ്റ് എടുക്കുക, അതിൻ്റെ മുകളിൽ ജസ്റ്റ് മൗസ് ഇങ്ങനെ ഹോവർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നെയിം ഇതാണ്, ഓക്കെ. അതിൻ്റെ താഴത്ത് കാണാം മോഡ്യൂൾ ഇൻഫർമേഷൻ, ഇതാണ് ഇതാണ് മോഡ്യൂൾ. അതേപോലെ തന്നെ പാരാമീറ്റേഴ്സ്, അത് ഡീബഗിൻ്റെ ഓപ്ഷൻസ്, റൺ ചെയ്യാനും ഡീബഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ള ഓപ്ഷൻസ് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പോട്ടെ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ പഠിക്കാം, തിരിച്ച് കമാൻഡിലേക്ക് വരാം. അപ്പം ഞാനിപ്പോൾ ഇതാണ് നമ്മളുടെ ഡീഫോൾട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഫൈൽ അല്ലേ. പ്രൊഫൈല് നമുക്ക് എങ്ങനെ മോഡിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കമാൻഡ്സ് വേണമെങ്കിൽ നമുക്ക് അടിക്കാം. നമുക്ക് അപ്പം ഇവിടെ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഗെറ്റ് ഗെറ്റ് ഡേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഗെറ്റ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഗെറ്റ് ഡേറ്റ് കൊടുക്കാം. ഈസി ആയിട്ടുള്ളത് ഇവയൊക്കെ കാണാൻ പറ്റും. കണ്ടില്ല, ഞാനിപ്പോൾ ഇവിടെ കളർ കോഡുകളുണ്ട്. അതായത് ഡീഫോൾട്ടായിട്ട് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുമ്പോൾ, അപ്പോൾ അതിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ് ബ്രാക്കറ്റ്, അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ഫ്യൂച്ചർ ക്ലാസ്സിൽ വരാം. അപ്പം നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റിങ്ങിനെ പറ്റിയിട്ട് അറിയുന്ന ആൾക്കാരാണ്, ഒരു ബേസിക് ഐഡിയ ഉള്ള ആൾക്കാരാണെങ്കിൽ, മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പം അതായത് പുറത്ത് എല്ലാ ടൈപ്പ് സ്ക്രിപ്റ്റിങ്ങും നമുക്ക് ഇഫ് എൽസ്, അതുപോലെ തന്നെ വൈൽ, ഫോർ ഈച്ച്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കുണ്ട്. അപ്പം അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ബ്രാക്കറ്റ്സിലും, അതുപോലെ തന്നെ അത് ഫ്ലവർ ബ്രാക്കറ്റും നോർമൽ ബ്രാക്കറ്റും, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലെ അതകത്തൊക്കെയാണ് നമ്മൾ ഓരോ സെക്ഷനായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുക. അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് ഗ്രൂപ്പിംഗ് ആക്കി മാറ്റാനും, അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ഒരു കളർ, ഒരു വേറെ വേറെ കളറിൽ ഇത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഈസിയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈസിയായിട്ട് നമുക്കത് ഒരു ഗ്രൂപ്പിംഗ് ആക്കാനും ഇതൊക്കെ ചെയ്യാൻ പറ്റും നമുക്കിവിടെ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഗെറ്റ് ഹൈഫൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹൈഫൺ ഇട്ട് കഴിഞ്ഞാൽ ആ ഗെറ്റ് ഹൈഫണിൽ വരുന്ന എല്ലാ കമാൻഡ്സും നമുക്കിവിടെ ബൈ ഡീഫോൾട്ടായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണുന്നില്ലേ, ഇത് എല്ലാ മോഡ്യൂൾസിലുള്ള, ഇവിടെ ഓൾ മോഡ്യൂൾസ് കൊടുത്തുകൊണ്ട് ഇവിടെ എല്ലാ മോഡ്യൂൾസിലുള്ള ഗെറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കമാൻഡ്സും ബൈ ഡീഫോൾട്ടായിട്ട് ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗെറ്റ് ഡേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പം ഡേറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ, ഡി എ ടി എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡേറ്റിലേക്ക് പോകുന്നു. ഇനി വേറൊരു ഈസി ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് മൗസിൻ്റെ മുകളിൽ ഒന്ന് ഹോവർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഓക്കെ, അപ്പം ഹോവർ ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പം എന്താണ് ഇതിൻ്റെ യൂസേജ്, എങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഓപ്ഷൻസ് അതിലുണ്ട്, ഈ സംഭവങ്ങൾക്ക് നമ്മളിവിടെ ഡേറ്റ് അല്ലേ. ഇപ്പം ഇവിടെ നമുക്ക് ഡേറ്റിൻ്റെ അകത്ത് എന്തൊക്കെ നമുക്ക് മൈനസ് ഇയർ, മൈനസ് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ഇതൊക്കെ നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണം നമുക്കിതിനെ നമുക്ക് വിത്ത് സെക്കൻഡ് അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ടാബ് അടിക്കുക, അപ്പം ഗെറ്റ് ഡേറ്റ് എന്നുള്ള സംഭവം കിട്ടി. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ, നമുക്ക് ഗെറ്റ്, അപ്പോൾ നമ്മൾ ഇങ്ങനൊരു കമാൻഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഇവിടെ നമ്മൾ ഒരിക്കലും ഇത് നേരത്തെ നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗെറ്റ് ഡേറ്റ് നമ്മൾ ഇവിടെ മുകളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴത്ത് ഒരിക്കലും ഇത് റണ്ണാവുന്നില്ല. നമുക്കിവിടെ കാണാം ഇത് സെപ്പറേറ്റ് വിൻഡോ ആയിട്ട് ഇവിടെ നിൽക്കും, പക്ഷേ നമുക്കിത് റണ്ണാവില്ല. അപ്പം ഗെറ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ഗെറ്റ് പ്രോസസ്, ഇതൊക്കെ നമ്മളിവിടെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുക, നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല, കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു നോട്ട് പാഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ വിത്ത് കളർ കോഡ്. പക്ഷേ അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇത് റണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്ലേ ബട്ടൺ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ഈ പ്ലേ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റൺ സ്ക്രിപ്റ്റ് എന്നുള്ളത് ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സംഭവങ്ങളും നമുക്ക് ബൈ ഡീഫോൾട്ടായിട്ട് ഒരുമിച്ച് റണ്ണാവും. അതായത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇത് റണ്ണാവും. അപ്പോൾ ഞാൻ കാണാം, നമുക്ക് നോക്കാം ഒന്ന്. ഓക്കെ, സ്ക്രിപ്റ്റ് വിൽ ബി സേവ്ഡ്. ഓക്കെ, സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്.
ഇത് കണ്ടില്ലേ. ഇതിപ്പം നമ്മൾ രണ്ട് പ്രോസസ്സും രണ്ട് കമാൻഡ്സും റൺ ചെയ്ത് കഴിഞ്ഞു. മുകളിലോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗെറ്റ് ഡേറ്റ് ഫസ്റ്റ് റണ് ചെയ്തു. അതിനുശേഷം നമ്മൾ താഴത്ത് ഗെറ്റ് പ്രോസസ് എന്നുള്ള ഒരു സംഭവം കൂടി ഒരുമിച്ച് റണ്ണായി വൺ ബൈ വൺ ആയിട്ട്. അപ്പോൾ ഇതിന് പകരം ഞാനിപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഗെറ്റ് ഡേറ്റ് മാത്രം വേണം. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ലൈനിൽ നമ്മൾ ജസ്റ്റ് കർസർ വെച്ചിട്ട് നമ്മൾ റൺ സെലക്റ്റഡ് എന്ന് മാത്രം കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ലൈൻ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ട് ആ ഒരു ലൈൻ മാത്രം ആ ഒരു പെർട്ടിക്കുലർ ഇത് ലൈൻ മാത്രം നമ്മൾ എക്സിക്യൂട്ട് ആയി കണ്ടോ. ഇപ്പോൾ നമ്മൾ ഗെറ്റ് പ്രോസസ്സ് നമ്മൾ ഒരിക്കലും റണ്ണായിട്ടില്ല, കാരണം നമ്മൾ സെലക്ഷൻ മാത്രമാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം സ്ക്രിപ്റ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ മാത്രം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് വൺ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഉറപ്പിക്കാം ഇത് എന്താ പറയുക അത് കൃത്യമായി റൺ ചെയ്യുന്നുണ്ട്, അതിൽ എററൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഡീബഗ് പോയിട്ട് നമുക്ക് അതിനെ ഡീബഗ് ചെയ്യാൻ പറ്റും. എന്താണ് എറർ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റിംഗ് പാർട്ടൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായും പഠിക്കാൻ പറ്റും. അപ്പം ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു യൂസേജ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ഒരു സെറ്റ് ഓഫ് എന്താ പറയുക കമാൻഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു സ്ക്രിപ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം നമ്മളുടെ പ്രൊഫൈലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പം അതാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇതിൽ നമുക്ക് കൊള്ളിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സംഭവം സേവ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ആ ഒരു പ്രൊഫൈൽ ലോഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചെയ്തോ, ഞാൻ ഇതിൻ്റെ ഒരു ഒരു ഈസി ആയിട്ടുള്ള സംഭവം കൂടി ഞാൻ ഒരു ഫീച്ചറും കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പം നമുക്ക് റൈറ്റ് നമ്മൾ എന്തെങ്കിലും മെസ്സേജ് നമുക്ക് ഇതിൽ നമ്മൾ എന്താ പറയുക ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ഹോസ്റ്റ് എന്നുള്ളൊരു ഒരു കമാൻഡ് ഉണ്ട്. ഇപ്പം നമുക്കിവിടെ കാണാം എന്തൊക്കെ ഓപ്ഷൻസ് സബായിട്ട് വരുന്നുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ അതുപോലെ തന്നെ ഫോർഗ്രൗണ്ട് കളർ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം റൈറ്റ് ഹോസ്റ്റ് എന്താണോ നമുക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്ത് ടെക്സ്റ്റാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിവിടെ എഴുതി കൊടുക്കാം. അപ്പം ദിസ് ഈസ് മൈ ഫസ്റ്റ് ISE സ്ക്രിപ്റ്റ് ടെസ്റ്റ്. അതൊരു കോട്ടിൻ്റെ അകത്ത് കൊടുക്കുന്നു, നമ്മൾ സ്പേസ് ഇട്ടിട്ട് മൈനസ് കൊടുക്കുന്നു. അപ്പം നമുക്ക് കാണാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും അല്ലേ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അടുത്തത് നമ്മളിപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഇതിൽ ഫോർഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. ഫോർഗ്രൗണ്ട് കളർ എന്ന് വെച്ചാൽ നമ്മളുടെ ടെക്സ്റ്റിൻ്റെ കളറാണ്. അപ്പം ഫോർഗ്രൗണ്ട് കളർ നമുക്കിവിടെ വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി ഒരു ഗ്രീൻ കൊടുക്കാം. ഓക്കെ, ഫോർഗ്രൗണ്ട് കളർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഡീഫോൾട്ടായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കളറൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഗ്രീൻ സെലക്ട് ചെയ്യുന്നു, സ്പേസ് മൈനസ്, വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് നോക്കാം. സെപ്പറേറ്റർ പൈപ്പ് എറർ വാല്യൂ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് റണ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് ഇവിടെ നമ്മൾ ഗ്രീൻ കളറിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കളർ മാറ്റി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും കൂടി ആഡ് ചെയ്യാം. ചുമ്മാ ഒന്ന് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കൊടുക്കുന്നു. ഇനി ഞാനൊന്ന് റണ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഞാൻ ജസ്റ്റ് ഗ്രീൻ ഒന്ന് മാറ്റി നമുക്കതിനെ ഒന്ന് റെഡ് കൊടുക്കാം. റെഡ് കൊടുത്ത് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഹൈലൈറ്റ് ആയിട്ട്. ഇതെന്തിനാണ് ഇപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ സ്ക്രിപ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചില എറേഴ്സ് നമുക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് അതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെയുള്ള ഈ റൈറ്റ് ഹോസ്റ്റ് എന്നുള്ള കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു എക്സാമ്പിൾ ഞാനിവിടെ എടുക്കാനുള്ള കാരണം. അത് കുറച്ചും കൂടി നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ഓരോ എക്സാമ്പിൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ഒരു ഈ രീതിയിൽ ഞാനുള്ള എക്സാമ്പിൾസൊക്കെ എടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ചെയ്തല്ലോ. അപ്പം നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഇതിപ്പം ആവശ്യമില്ല. നമ്മൾ ഒരു സാമ്പിൾ സ്ക്രിപ്റ്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ റൈറ്റ് ഹോസ്റ്റ് ഞാനിപ്പോൾ ഇതൊന്ന് റൈറ്റ് ഹോസ്റ്റ് ടുഡേ ഗെറ്റ് ഡേറ്റ് ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ പോർഷൽ വേർഷൻ റൈറ്റ് ഹോസ്റ്റ് എവിറ്റിംഗ് യുവർ കമാൻഡ്സ് ആവശ്യമില്ല. ഓക്കെ, ചുമ്മാ ഒരു ഇതാണ്. അപ്പം ഇതിനിപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൈറ്റ് ഹോസ്റ്റാണ്, അതുപോലെ തന്നെ ലൊക്കേഷൻ എന്നുള്ളൊരു കമാൻഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, സെറ്റ് ലൊക്കേഷൻ. അപ്പോൾ ഈ റൈറ്റ് ഹോസ്റ്റ് എന്നുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞു നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി, ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് റൺ ചെയ്യുമ്പോൾ ടുഡേ എന്നുള്ള ഈ ഒരു സംഭവം ഡിസ്പ്ലേ ചെയ്യും, അതിൻ്റെ കൂടെ നമ്മൾ ഒരു ബ്രാക്കറ്റിൽ ഗെറ്റ് ഡേറ്റ് എന്നുള്ളതും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഇത് ഈ ഒരു ഓർഡറിൽ നമ്മൾ റൺ ചെയ്യും. അതായത് ടുഡേ എന്താണോ ഡേറ്റ് ആ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യും. നമുക്കത് നോക്കാം. സംഭവം ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ കർസർ ഇവിടെ വെച്ചിട്ട് റൺ ചെയ്യുന്നു. അപ്പം കണ്ടില്ലേ ടുഡേ ഇതാണ് ഡേറ്റ്. ഇനി അടുത്തത് നമ്മൾ റൈറ്റ് ഹോസ്റ്റ്, അതുപോലെ തന്നെ വെൽക്കം ടു, ഇത് നമ്മളുടെ എൻവയറോൺമെൻറ് വേരിയബിളാണ്. ഇപ്പം ഈ ഒരു ഇത് ഡിഫോൾട്ട് വേരിയബിളാണ്. അപ്പം $ENV അതെപ്പോഴും നമുക്ക് ഡീറ്റെയിൽഡ് പിന്നെ ഞാൻ പറയാം, അതുകൊണ്ട് ഇപ്പം ഡീറ്റെയിൽഡ് പോകുന്നില്ല. അപ്പോൾ കമ്പ്യൂട്ടർ നെയിം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറിൻ്റെ ഹോസ്റ്റ് നെയിം, ഡീഫോൾട്ടായിട്ടുള്ള ഹോസ്റ്റ് നെയിം എടുക്കുന്നു. അപ്പോൾ എടുത്തിട്ട് അതിന് ഫോർഗ്രൗണ്ട് കളർ ഗ്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ അടുത്ത ലൈനിൽ യു ആർ ലോഗ്ഡ് ഇൻ ആസ് എന്താണ് യൂസർ നെയിം, ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള യൂസർ നെയിം അതെടുക്കുന്നു. പിന്നെ സെറ്റ് ലൊക്കേഷൻ, ഇപ്പം നമ്മൾ ഡിഫോൾട്ടായിട്ട് സി വിൻഡോസ് 632 ഉള്ള ഒരു പാത്തിലാണ് ഉള്ളത് ഡിഫോൾട്ടായിട്ട്. അവിടെ നമ്മൾ സിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സി കോളൻ ഹാഷ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പവർഷെൽ ഈസ് ഞാനിവിടെ ചുമ്മാ ഒരു ഒരു കമാൻഡ് പവർഷെൽ ഈസ് റെഡി ആൻഡ് വെയ്റ്റിംഗ് അവേയ്റ്റിംഗ് യുവർ കമാൻഡ്സ് ഈ ഒരു സംഭവം കൊണ്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇത് നമ്മളിപ്പം ചെയ്തിട്ട് ജസ്റ്റ് സേവ് ചെയ്യുന്നു, സേവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നു, ഇതും ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇതും ക്ലോസ് ചെയ്യുന്നു. ഇത് നമ്മളിവിടെ ജസ്റ്റ് ഒരു നമ്മളുടെ പവർഷെൽ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു പവർഷെല്ലിലെ ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റും. അതായത് ടുഡേ ഇതാണ് ഡേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെൽക്കം ടു ഡെസ്ക്ടോപ്പ്, ഇതാണ് നമ്മളുടെ ഹോസ്റ്റ് നെയിം, അതേപോലെ തന്നെ യു ആർ ലോഗ്ഡ് ഇൻ ആസ് അനീഷ്, അതുപോലെ തന്നെ പവർ ഷെൽ ഈസ് റെഡി ആൻഡ് വെയ്റ്റിംഗ് ഫോർ യുവർ കമാൻഡ്സ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഡീഫോൾട്ടായിട്ട് ലോഡായി. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എഴുതേണ്ട കാര്യം നിർബന്ധമില്ല, പക്ഷെ നമുക്ക് ഇത് ഈ ഒരു സ്ഥലത്ത് നമ്മളുടെ യൂസേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പല മോഡ്യൂൾസ് ലോഡ് ചെയ്യാൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർട്ടിക്കുലർ കമാൻഡ്സ് റൺ ചെയ്യാൻ ഉണ്ടായിരിക്കാം. അപ്പം ഓരോ യൂസർമാരെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള നമ്മുടെ ഡെയിലി യൂസ് ആയിട്ടുള്ള മോഡ്യൂൾസ് അല്ലെങ്കിൽ വേറെ പലത്തും നമുക്ക് റൺ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പവർഷൽ ISE കമാൻഡ്സൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച പ്രൊഫൈൽ എന്താണ്, പ്രൊഫൈൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ ISE എങ്ങനെയാണ് യൂസ് ചെയ്യുക, എന്താണ് ISE, ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത ലെവൽ സ്ക്രിപ്റ്റിംഗ് ആണ്. സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പൈപ്പ്, അതേപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യാം, അത് അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചും കൂടി എന്താ പറയുക, അടുത്ത ലെവലിലേക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അത് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാരണം കൂടുതൽ സപ്പോർട്ടുകൾ വന്നാൽ എനിക്ക് കൂടുതൽ പവർഷെൽ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഒരു സപ്പോർട്ട് ഉണ്ടാവണം, എന്നാലും മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വ്യൂ നോക്കിയൊക്കെ കാണാൻ പറ്റും. പൊതുവേ പവർഷെല്ലിൻ്റെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ വ്യൂസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ ഫോക്കസ് ചെയ്യാത്തത്.
അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നിങ്ങളെ കമൻസ് വഴിയോ അല്ലെങ്കിൽ ഷെയർ വഴിയോ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് വഴിയും സബ്സ്ക്രൈബ് വഴിയും തീർച്ചയായിട്ടും എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഞാൻ പരമാവധി ഓരോ മെസ്സേജിനും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതായത് അധികം ഡിലേ ഇല്ലാണ്ട് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഭവമാണ് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാരുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഗെയിംസും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ ഗെയിംസിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു എന്താ പറയുക കുറച്ച് ദിവസത്തിനുള്ളിൽ അടുത്ത വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നെക്സ്റ്റ് ടോപ്പിക്ക് പൈപ്പ് അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആളാണെങ്കിൽ. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസും കൂടി പവർഷെൽ വീഡിയോസും കൂടി കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.